ഹായ് ഫ്രണ്ട്സ്, ഹസിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എന്ത് ബിരിയാണിയാണെന്നറിയോ? മഷ്റൂം ബിരിയാണിയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മഷ്റൂം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 200 ഗ്രാം മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വലിപ്പം വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വലുതാക്കി അരിയണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വലിയ ചീരകത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ വലിയ ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മഷ്റൂമിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 3 അടുപ്പിൽ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 3-ാമത്തെ അടുപ്പിൽ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബിരിയാണിക്കിലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ മഷ്റൂം എന്തായിട്ടുണ്ട് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, 1/2 ടീസ്പൂൺ ചിഞ്ചക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ടൊമാറ്റോ സോസ് അല്ലേ, അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂണല്ലേ, മഷ്റൂം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ കഷ്ണം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്ന ചെറിയ കഷ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മഷ്റൂം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചെറുനാരങ്ങാതിരും തൈരും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ റൈസും വേവിച്ച് വെച്ചിട്ടുണ്ട്. റൈസ് എടുക്കുക, നെയ്യിൽ ഗ്രാമ്പും പട്ടയൊക്കെ വഴിച്ചിട്ട് അതിൽ റൈസ് എടുത്തിട്ട് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത റൈസ് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മഷ്റൂം മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പർ ഈസി അല്ലേ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ഈസിയും ടേസ്റ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.